ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹരി നിത്യ റിവ്യൂ സ്വാഗതം ആൻകർ പറയുന്നു നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ അതിഥികൾക്ക് അങ്ങോട്ടിരിക്കാവുന്നതാണ് ഇത് കിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങി ജ്യോതി ഡെരികിലേക്ക് പോയിരിക്കുകയാണ് സുജാതയും രഘുവും ആൻകർ പറയുന്നു ഇനിയും കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ വാനംപാടിയായിട്ടുള്ള നളനു ചേച്ചിയെ ഒരു ഗാനം ആലപിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കിട്ട് നളനി സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ആൻകർ പറയുകയാണ് നളനു ചേച്ചിയെ നല്ലൊരു കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്യാം ട്ടോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി വേദിയിലേക്ക് പോകുകയാണ് നളനി പിന്നാലെ വിമലും പോകുന്നു ഏത് കണ്ട് നളനി പറയുന്നു അയ്യോ അവിടെ അങ്ങോട്ട് പോ പോയിരിക്കട്ട് വിമൽ വേദിയിൽ നിന്നും ഇറങ്ങുകയാണ് പുഴയോരത്ത് തോണി എത്തിയില്ല എന്ന പാട്ട് വളരെ മനോഹരമായി പാടുകയാണ് നളനി ഇടയ്ക്ക് ശല്യം ചെയ്യാനായി വിമലും അരികിലേക്ക് ചെല്ലുന്നു പാടുന്നതിനിടയിൽ നളനി പറയുന്നു ഒന്ന് പിടിച്ചോ മോളെ ആൻകർ വിമലിനെ കസേരിയിലേക്ക് കൊണ്ടിരത്തുകയാണ് വീണ്ടും വിമൽ ഓടി സ്റ്റേജിൽ കയറുന്നു അമ്മ എന്ന് വിളിച്ച് വിമൽ അരികിലേക്ക് വരുമ്പോൾ പാട്ട് നിർത്തി നളനി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും കൂടി കൈകൊട്ടുകയാണ് വാ ഇങ്ങോട്ട് പറഞ്ഞ വിമലിനെയും പിടിച്ചുപരിച്ച് സ്റ്റേജിൽ നിന്നും പോകുകയാണ് നടനി തുടർന്ന് വിരൽ ചൂണ്ടി നടനി പറയുന്നു ഇനി മേലാൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്നെ ഇങ്ങനെ അപമാനിക്കാൻ വന്നാൽ ഉണ്ടല്ലോ നിന്റെ പ്രശ്നം ഇതാ എന്നെ ഒന്ന് ഫേമസ് ആകാൻ സമ്മതിക്കില്ല ആര് ഞാനൊന്ന് വിമൽ ചോദിക്കുമ്പോൾ നടനി പറയുന്നു മിണ്ടരുത് നന്നായി ഒന്ന് പാടി വരികയായിരുന്നു വിമൽ പറയുന്നു ഡാൻസും അമ്മ ഒന്നൂടെ പാട് ഞാൻ വേറൊരു സാധനവുമായി വരാം ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് നടനി തുടർന്ന് ഹരിക്ക് കിട്ടിയ അവാർഡുമായി ട്രാവലറിന്റെ അരികിലേക്ക് വരികയാണ് രാമകൃഷ്ണും ഹരിയും ഒരു ചേട്ടൻ പറയുന്നു നന്നായി ഹരി നമുക്കൊക്കെ അഭിമാനം അല്ലേ ഇത് വീണയുടെ നേരെ അവാർഡ് നീട്ടിക്കൊണ്ട് രാമേഷ്ണൻ പറയുന്നു മോളെ ദാ വീണ കൂടി നിൽക്കുകയാണ് രാമേഷ്ണൻ പറയുന്നു നോക്ക് ഇന്നിവിടെ എന്തൊക്കെയോ മത്സരം നടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ പോരെ ദിനേശം പറയുന്നോ മതി രാമേഷ്ണേട്ടാ നമുക്ക് രാത്രി രാത്രിയാകുമ്പോഴേക്കും പഴശ്ശിരാമ ക്ഷേത്രത്തിൽ എത്തിയാ പോരെ അത് കുഴപ്പമില്ല ആൻകർ പറയുന്നു ഇനി നടക്കുന്നത് നമ്മുടെ നാടിന്റെ കലാ മത്സരങ്ങൾ ആദ്യമായി സ്ത്രീകൾക്കായുള്ള നാരങ്ങ സ്പൂൺ മത്സരം മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തേണ്ടതാണ് രാമേഷ പറയുന്നു ദിനേശ മോനെ ഇതൊന്നും ആകത്തോട്ട് വെച്ചേ വാ മോളെ നീയും കൂടി ഇതിൽ വന്ന് പങ്കെടുക്ക് വാ മോളെ ഹരി പറയുന്നോ അമ്മാവാ അതൊന്നും വേണ്ട ഇവളെ പോലെ ഉള്ളവരൊന്നും ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ട് കൂടി വീണ പറയുകയാണ് ഞാൻ പങ്കെടുക്കും അങ്ങനെ വിങ്ങനെ അവിടെ പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരി പറയുന്നു ഇവളെ പങ്കെടുപ്പിക്കാൻ ഇതേ ഒരു മാർഗുള്ളൂ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരിയേയും കൂട്ടി അവിടേക്ക് പോവുകയാണ് രാമകൃഷ്ണൻ തുടർന്ന് പ്രസിഡന്റ് പറയുന്നു വേണു മൂഡ് ഓഫ് ആണല്ലേ അപ്പോൾ വേണു പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഈ സമയം വേണുവിന്റെ മുന്നിലൂടെ നടന്നു പോകുകയാണ് വീണ വേണു പറയുന്നു ഇവര് പോയില്ലേ ഈ സമയം മാരികിലേക്ക് വരികയാണ് ഹരിയും രാമകൃഷ്ണും വേണു ചോദിക്കുന്നു നിങ്ങൾ പോയില്ലേ ഹരി പറയുകയാണ് ഇല്ല കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി പ്രസിഡന്റ് പറയുന്നു അത് ഏതായാലും നന്നായി വേണു പറയുകയാണ് എടാ പരിപാടി തുടങ്ങാറായി നമുക്ക് അങ്ങോട്ട് പോകാം ഹരി പറയുന്നു വേണ്ടടാ വീണ് തോറ്റുപോയാ പിന്നെ അതിന്റെ കാരണക്കാർ കൂടി നമ്മളാകും അങ്ങനെ ഹരി തൂങ്ങുമ്പോൾ വേണു ചോദിക്കുകയാണ് എന്താടാ ഹരി പറയുന്നു ഇന്നലെ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിയതല്ലേ കുറച്ചുനേരമായിട്ട് ഒരു ജലദോഷമുണ്ട് ഇവിടുത്തെ പൊടി അധികം പറ്റുന്നില്ല ആങ്കർ പറയുന്നു വാശിയേറിയ ലെമൺ സ്പൂൺ മത്സരത്തിന് ശേഷം ഈ നാട്ടിലെ ആൺ പ്രജകൾക്ക് വേണ്ടി ഒരു തീ മത്സരം ഉണ്ടായിരിക്കും ഇറക്കി അടച്ച കണ്ണുമായി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പൊട്ടുകുത്തുന്ന സുന്ദരിക്ക് പൊട്ടുകുത്തൽ ഗീതേച്ചി എല്ലാം ഓക്കെ അല്ലേ ഗീതേച്ചി പറയുന്നു ഓക്കെ ഓക്കെ ഹരി പറയുന്നു എടാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം അമ്മാവാ രാമേഷൻ പറയുകയാണ് എനിക്ക് വേണ്ട നീ പോയി കുടിച്ചിട്ട് വാ പ്രസിഡന്റ് പറയുകയാണ് എനിക്കും വേണ്ട നിങ്ങൾ പോയിട്ട് വാ ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞ പറഞ്ഞ് ഹരിയേയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് വേണു പ്രസിഡന്റ് പറയുന്നു എന്തായാലും പരിപാടി നന്നായിരിക്കും അപ്പോൾ രാമേഷൻ പറയുകയാണ് നമുക്ക് നോക്കാം ആൻകർ പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പുരുഷ കേസരികളുടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് കൈയടിച്ചേ ഇത് കേട്ട എല്ലാവരും കൈയടിക്കുമ്പോൾ ആൻകർ പറയുന്നു നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ സുന്ദരിയുടെ ചിത്രം ഇതാ വിമൽ ചോദിക്കുന്നോ അത് അമ്മയുടെ ഫോട്ടോയാണോ ചിരിച്ച നാളത്തോടുകൂടി നളനി പറയുകയാണ് ഒന്ന് പോടാ അത് നിത്യയുടെ ചിത്രമാണ് ആൻകർ ഉറക്ക പറയുന്നു അതെ നിത്യ ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിത്യയും ജീവനും സുജാതയും രഘുവും ജ്യോതിയും സാധാരണത്തിനും എല്ലാം സന്തോഷത്തോടുകൂടി നിൽക്കുന്നു നിത്യ ടെൻഷനോടുകൂടി ജീവനെ നോക്കുമ്പോൾ ജീവൻ ദേഷ്യത്തോടുകൂടി നിത്യെ നോക്കുകയാണ് രഘു പറയുന്നു സുജാതെ നെയ് നമ്മുടെ മോള് യാണ് ശരിയാണല്ലോ സാർ അത് നിത്യ മേഡത്തിന്റെ ഫോട്ടോ ആണല്ലോ ജീവൻ ചോദിക്കുന്നു ആരോട് ചോദിച്ചിട്ടാ ഈ ഫോട്ടോ അവര് വെച്ചിരിക്കുന്നത് പറയുന്നു അവര് വീട്ടിൽ വന്നപ്പോൾ മോളുടെ ഒരു ഫോട്ടോ ചോദിച്ചു ഞാൻ കരുതി ഈ അവാർഡിന്റെ കാര്യത്തിൽ നോട്ടീസിലോ മറ്റോ വെക്കാനായിരിക്കുമെന്ന് ഏതിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിത്യ പറയുന്നു ഏതിനായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു സുജാത ചോദിക്കുന്നു അതുകൊണ്ട് എന്താ മോളെ മത്സരത്തിന്റെ പേര് തന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തലെന്നല്ലേ ഇവിടെ ഇപ്പോൾ നിന്നേക്കാൾ സുന്ദരി വേറെ ആരാ ഉള്ളത് ജ്യോതി പറയുന്നു ഓ അമ്മയ്ക്ക് നിത്യേച്ചേ പുകഴ്ത്താൻ ഒരു കാരണം കിട്ടിയല്ലേ ആൻകർ പറയുകയാണ് ഇത് നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരം ആരംഭിക്കുന്നു ആദ്യമായി കണ്ണുകെട്ടി പൊട്ടുകുത്താൻ വരുന്നു ശ്യാം ആരെങ്കിലും പുള്ളി ഒന്ന് കറക്കി കറക്കിക്കൊടുത്തെ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞ ശ്യാമിനെ കറക്കി വിടുകയാണ് ആൻഗർ ശ്യാം നിത്യയുടെ നേരെ പോകുമ്പോൾ കൂടി നിൽക്കുകയാണ് ജീവൻ ആൻഗർ പറയുന്നു വേഗം നടക്ക് ഇത് എങ്ങോട്ടാ പോകുന്നത് കുത്തിക്കോ എന്തേ കാണിക്കുന്നത് ആ കറക്റ്റ് കുത്തിക്കോ എവിടെങ്കിലും ഒന്ന് കുത്ത് നിത്യയുടെ ചിത്രത്തിന്റെ മുകളിലൂടെ അയാൾ വിരൽ ഓടിക്കുമ്പോൾ വളരെ കൂടി നിൽക്കുകയാണ് ജീവൻ ശ്യാം നിത്യയുടെ തലയിലാണ് പൊട്ടുകുത്തുന്നത് ആൻകർ പറയുന്നു ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ കുത്തി അങ്ങനെ നമ്മുടെ ശ്യാമിന്റെ പൊട്ടുകുത്തൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ചിരിക്കുകയാണ് ഷ്യാമന്റെ കണ്ണിലെ കെട്ടടിച്ചുകൊണ്ട് ആങ്കർ പറയുന്നു കഴിഞ്ഞു ശ്യാമെ പൊക്കിയോ പൊക്കിയോ അടുത്തതാരാ അടുത്തതായി ഷ്യാമിനു ശേഷം സുന്ദരിക്ക് പൊട്ടുകുത്താനായി എത്തുന്നത് നമ്മുടെ ബിജു ആണ് ബിജു പൊട്ടുകുത്താനായി വരുമ്പോൾ വിമൽ പറയുകയാണ് അമ്മേ ഞാനൂടെ നിത്യക്ക് പൊട്ടുകുത്തട്ടെ നടനി പറയുന്നു വേണ്ട നീ ഇവിടെ മിണ്ടാണ്ട് നിന്ന് നോക്കിയാ മതി വിമൽ പറയുന്നു ഞാൻ കുത്തു എനിക്കും കുത്തണം ബിജു നിത്യയുടെ ഫോട്ടോയുടെ കണ്ണിന് താടെ പൊട്ടുകുത്തുകയാണ് അടുത്തതായി പൊട്ടുകുത്താൻ വരുന്നത് വിമൽ ആണ് വിമൽ ചുണ്ടിനു മുകളിലായാണ് പൊട്ടുകുത്തുന്നത് ൂടി അരികിലേക്ക് വന്ന വിമലിനോട് നളനി പറയുന്നു സാരമില്ല പോട്ട് ആൻകർ പറയുന്നു അടുത്തതായി നമ്മുടെ സുജിത് ആണ് എത്തിരിക്കുന്നത് സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് അടുത്തതായി സുജിത്ത് സുജിത്ത് നിത്യയുടെ ചിത്രത്തിന്റെ നെറ്റിയിൽ തന്നെ പൊട്ടുകുത്തുകയാണ് ആൻഗർ പറയുന്നു അടിപൊളി സുജിത്തെ കലക്കി നോക്ക് എവിടെയാണ് കുത്തിയതെന്ന് നോക്ക് ഇങ്ങനെ നിന്നാ മതിയോ ഒന്ന് കൈയടിച്ച് ഇതെല്ലാം കണ്ട് കാലി തുള്ളി നിൽക്കുകയാണ് ജീവൻ നിത്യ ടെൻഷനോട് കൂടി ജീവനെ നോക്കുന്നുണ്ട് ജീവൻ പറയുന്നു നിന്റെ നെറ്റി അവന് തന്നെ പരിചയമുണ്ടെന്ന് തോന്നുന്നു ഇത് കേട്ട് നിത്യഭായത്തോടുകൂടി നിൽക്കുകയാണ് ആൻകർ പറയുന്നു അങ്ങനെ ഈ ഒരു മത്സരത്തിന് ശേഷം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വാശിയേറിയ ഉറിയടിയാണ് എല്ലാവരും ഉറിയടിക്ക് വേണ്ടി പുറത്തേക്ക് വരേണ്ടതാണ് നടന്നോ ഇത് കേട്ട് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടുകൂടി നിത്യയുടെ ഒപ്പം പുറത്തേക്ക് പോകുകയാണ് ജീവൻ ഈ സമയം ചായ കൂടി കഴിഞ്ഞ് അവിടേക്ക് വരികയാണ് ഹരിയും വേണുവും ആൻകർ പറയുന്നു വാശിയേറിയ ഉറിയടി മത്സരമാണ് നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത് അരികിലേക്ക് വന്ന ഒരു ചേച്ചി ചോദിക്കുന്നു ഹരി മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ലേ അയ്യോ ഞാനില്ല ചേച്ചി എന്ന് ഹരി പറയുമ്പോൾ ആ ചേച്ചി പറയുകയടാ അത് പറഞ്ഞാൽ പറ്റില്ല ഹരി പങ്കെടുത്തേ പറ്റൂ വേണു പറയുന്നു അവരെ നിർബന്ധിക്കുന്നതല്ലേടാ നീയും കൂടി അങ്ങോട്ട് ചെല്ലു ഹരി പറയുന്നു എടാ ഇവിടെ നല്ല പൊടിയാ ഞാൻ തുമ്പി ചാകും ദിനേശൻ പറയുന്നു ഈ തോർത്തു വെച്ചോ എന്നിട്ട് ചെല് രാമേഷം പറയുകയടാ ആ അത് നല്ല പരിപാടിയാ ചെല്ലടാ ചെല്ല് ഹരി എന്ന് എല്ലാവരും പറയുമ്പോൾ ആ തോർത്തും വാങ്ങിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനായി പോകുകയാണ് ഹരി ആൻകർ പറയുന്നു പക്ഷേ ഇന്നത്തെ ഉറിയടിക്കാൻ മറ്റൊരു പ്രത്യേകതയുണ്ട് ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ഉറിയടിക്കാൻ പോകുകയാണ് നമ്മുടെ നിയമങ്ങളൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ ഉറി അടിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും ഉപദ്രവിച്ചാൽ അവര് റൗണ്ടിൽ നിന്നും പുറത്താകും അതുപോലെ തന്നെ നമ്മുടെ റഫറിയുടെ സൗണ്ട് വിസിലടി ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആരെങ്കിലും ും തെറ്റുവരുത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം വാശിയേറിയ ഉറിയടി മത്സരം ആരംഭിക്കുന്നു ഈ സമയം ഉറിയടിക്കാനായി കണ്ണുകെട്ടിക്കൊണ്ട് അവിടേക്ക് വരികയാണ് ജീവൻ പിന്നാലെ വിമലും വരുന്നു മറ്റു രണ്ടുപേരും കൂടി അവിടേക്ക് വന്ന് നിൽക്കുകയാണ് കണ്ണു കെട്ടിക്കൊണ്ട് ഹരിയും അവിടേക്ക് വരുന്നു നിത്യയും സുജാതയും എല്ലാം കൂടി നോക്കി നിൽക്കുകയാണ് ഉറിയടിക്കാനായി നിൽക്കുന്ന ജീവന്റെ മനസ്സിൽ വരുന്നത് സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്ന മത്സരമാണ് ഓരോരുത്തരായി നിത്യയുടെ നെറ്റിയിൽ പൊട്ടുകുത്താൻ വന്നത് തുടർന്ന് ജീവൻ മനസ്സിൽ പറയുകയാണ് അവളെ തൊട്ടവരൊന്നും നല്ല രീതിയിൽ ിൽ ഈ മത്സരത്തിൽ നിന്നും തിരിച്ചു പോകില്ല ഹരിയും വിമലും മറ്റെല്ലാവരും ഉറിയടിക്കാനായി ശ്രമിക്കുകയാണ് ജീവൻ ആലോചിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു ജീവന്റെ ആദ്യത്തെ അടി പൊട്ടുകൂത്ത് മത്സരത്തിൽ വിജയിച്ച സുജിത്തിന്റെ തോളിലിട്ടായിരുന്നു സുജിത്ത് കണ്ണിലെ കെട്ടടിച്ച് ജീവനെ നോക്കുന്നു ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുജാതയും നിത്തിയും സുജിത്ത് വളരെ ദേഷ്യത്തോടുകൂടി ജീവന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുകയാണ് ശരവണൻ സുജിത്തിനെ പിടിച്ചു മാറ്റുകയാണ് ജീവൻ അടുത്ത അടി അടിക്കുന്നത് ഹരിയുടെ തലക്കെട്ടാണ് തലയിൽ കഴിവ വേദന സഹിക്കാനാകാതെ നിൽക്കുകയാണ് ഹരി ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ആരികിലെ കൂടി വന്ന് ഹരിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് രാമോഷനും പ്രസിഡന്റും വേണുവും സുജിത്തും മറ്റെല്ലാവരും ചേർന്ന് ജീവനെ തല്ലുകയാണ് ഇത് കണ്ട് മോനെ പിടിച്ച് ബഹളം വയ്ക്കുകയാണ് സുജാത അടിയുടെ ഇടയിലേക്ക് സുജാത പോകാതിരിക്കാനായി തടയുകയാണ് രഘുവും നിത്തിയും പെട്ടെന്ന് സുജാത ബോധം കെട്ട് താഴേക്ക് വീഴുന്നു ശരവടൻ ജീവനെ തള്ളി മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കാറിൽ സുജാതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു മറ്റൊരു കാറിൽ ഹരിയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് തുടർന്ന് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് രാമോഷനും വേണുവും പ്രസിഡന്റ് ും തൊട്ടരികിൽ വീണയുമുണ്ട് ഉണ്ട് സുജാതയെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിത്തിയും രഘുവും ജ്യോതിയും ശരവണ്ണും ജീവനും ജീവൻ ദേഷ്യത്തോടുകൂടി നിത്യെ നോക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ശർമ്മ ചാനൽ